ഹയർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം 105th വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സമുദായ ആചാര്യൻ ശ്രീമന്ത് പത്മനാഭൻ 1914 നേതൃത്വം നൽകി ആരംഭിച്ച ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ 104 വർഷത്തെ പ്രവർത്തനം ഇന്നലെ പൂർത്തിയായി. ഇന്ന് 105th വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നാം എല്ലാ വർഷവും ഈ സുദിനം പതാക ദിനമായി ആചരിക്കാറുണ്ട്. സംസ്ഥാന ഒട്ടുക്ക് ആചരിക്കാറുണ്ട് എല്ലാ വർഷവും. ഈ വർഷവും 105th പതാക ദിനം സമുദായാചാര്യ ശ്രീ മന്നത്ത് പത്മനാഭന്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ നാം നിർവഹിച്ചു വരുന്നു. ഇത്തവണത്തെ പതാക ഉയർത്തലിന് ഒരു വ്യത്യാസമാണ്. കഴിഞ്ഞ കാലങ്ങളിലുള്ള വ്യത്യാസം ശബരിമലയിലെ വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് എടുത്തിട്ടുള്ള തെറ്റായ നിലപാടിനെ എതിരെ സമാധാനപരമായി നമ്മുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. 2006 ഈ കേസ് വന്നതാണ്. അന്ന് ആരും ഇക്കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ന് പലരും അതിനകത്ത് കക്ഷി ചേർന്നു ഒക്കെ ഉണ്ട്. അവർ താല്പര്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും 12 വർഷങ്ങൾക്ക് മുമ്പ് ഈ കേസ് ഉണ്ടായ കാലം മുതൽ ഉണ്ടായ സന്ദർഭത്തിൽ തന്നെ നായർ സർവീസ് സൊസൈറ്റി കക്ഷി ചേർന്ന കേസ് നടത്തിയിട്ടുണ്ട്. കേസ് എങ്ങനെ നടത്തി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ വാദഗതി എന്തായിരുന്നു എന്ന് നേരിട്ട് വായിച്ചു ബോധ്യപ്പെടുകയും ജനം അതിനൊരു വിധി എഴുതുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഐജും കഴിഞ്ഞ കാലം. വിധി വിപരീതമായി വന്നപ്പോൾ ആ വിധിക്കെതിരെ നായർ സർവീസ് സൊസൈറ്റി നിയമപരമായി എടുക്കേണ്ട സമീപനങ്ങൾ എടുത്തു. എന്താണ് റിവ്യൂ ഹർജി ഫയൽ ചെയ്യുന്നതും ഈ സീനിയർ അഡ്വക്കേറ്റ് തന്നെയാണ്, ശുഭരാശരൻ തന്നെയാണ്. അത് അതിൻ്റെതായ വഴിയിൽ 13th പേപ്പർ കേൾക്കാൻ വെച്ചിരിക്കുകയാണ്. ഈ 13th മുമ്പ് സർക്കാരിന്റെ കണ്ണു തുറക്കുവാൻ വേണ്ടി നായർ സർവീസ് സൊസൈറ്റി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈശ്വര വിശ്വാസികളായ മുഴുവൻ മത സാമുദായിക ഭേദമന്യമുള്ള ആളുകളെ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസ സംരക്ഷണത്തിനായി താലൂക്ക് അടിസ്ഥാനത്തിൽ മേഖലാ അടിസ്ഥാനത്തിലും ഒക്കെ വിശ്വാസ സംരക്ഷണ ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു. നമ്മുടെ നാട് കണ്ടിട്ടില്ലാത്ത രീതിയിൽ നാട്ടിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ വന്നു. അതിനകത്ത് ഈശ്വര വിശ്വാസികളായ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ആത്മാർത്ഥമായി സഹകരിക്കുകയും പ്രതിഷേധിക്കുവാനും പങ്കെടുക്കുവാനും സാധിച്ചു എന്നുള്ളത് അതിന്റെ 1st പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. നമ്മുടെ 1st അതിനുശേഷവും വളരെ വാശിയോടുകൂടി സർക്കാർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എങ്ങനെങ്കിലും അവിടെ ഈ വിശ്വാസം ഇല്ലാത്ത ആളുകളെ അല്ലെ ആചാരത്തിന് വിരുദ്ധമായിട്ടുള്ള ആളുകളെ അവരെ കടത്തിക്കൊണ്ടുവരുന്നതിനുള്ള ശ്രമം ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രതിഷേധം നിർത്തിയില്ല. വിശ്വാസികളോടൊപ്പം ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളും ഈശ്വര വിശ്വാസവും ചേർന്നെന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസികളോടൊപ്പം ഇന്നു രംഗത്ത് നിൽക്കുകയാണ്. ഭരണഘടന ഒരു ഭാഗത്ത് സ്ത്രീ സ്വാതന്ത്ര്യം പറയുന്നുണ്ട്, മറുഭാഗത്ത് ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാനുള്ള അവകാശം പറയുന്നു. ബോധപൂർവം ആ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാനുള്ള മൗലികാവകാശം തൊടാതെ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന ആ വകുപ്പ് മാത്രം എടുത്തു വെച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള ഈ ഉത്തരവ് പുനഃപരിശോധന നടത്തുവാൻ സുപ്രീം കോടതിയിൽ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ്
എന്റെ വിശ്വാസം. ചെയ്യണമെന്ന നായർ സർവീസ് സൊസൈറ്റി നമ്മുടെ ഈ നാട്ടിലെ ഈ രാജ്യത്തെ വിശ്വാസികളോടൊപ്പം ഈശ്വര വിശ്വാസികളും ആചാരാനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണം എന്നുള്ള രംഗത്ത് വന്നിട്ടുള്ള എല്ലാ സംഘടനകളും സമുദായാംഗങ്ങളും വ്യക്തികളുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അതിനെതിരെ എന്ത് നടപടി സമാധാനപരമായിട്ട് അല്ലെങ്കിൽ അതല്ലാത്ത ഏത് നടപടി സ്വീകരിക്കണം എന്ന് തീരുമാനിക്കുകയുള്ളൂ. ആ തീരുമാനത്തിനായി നമുക്ക് കാക്കാം, പക്ഷെ അതിനൊന്നും ഇടവരുകയില്ല. അതിനു മുമ്പ് തന്നെ ഈ കോടതിയിലെ കേസിന് നല്ല രീതിയിൽ ഒരു തീർപ്പുണ്ടാകും എന്നുള്ള വിശ്വാസം ആത്മവിശ്വാസമാണ്. മറ്റേ അനിഷ്ട സംഭവങ്ങൾക്കൊന്നും ഭഗവാൻ അയ്യപ്പൻ ഇട കൊടുക്കുകയില്ല എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ല, ഹിന്ദുവിനെ സംബന്ധിച്ച് മാത്രമല്ല, ഈ രാജ്യത്തെ മുസ്ലിമിനും ഈ രാജ്യത്തെ ക്രിസ്ത്യാനിക്കും അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം, ആ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വകാര്യ സ്വത്താണ് ശ്രീ അയ്യപ്പൻ എന്നുള്ള വസ്തുത ആരും വിസ്മരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഗവൺമെന്റ് വളരെയധികം തെറ്റിദ്ധരിച്ച് മുന്നോട്ട് പോവുകയാണ്. അവരുടെ ധാരണ മാറ്റിയില്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായ ആപത്ത് വന്നു നേരിടും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെ പതാക ഉയർത്തി നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രതിജ്ഞ, അദ്ദേഹം ചൊല്ലിത്തന്ന പ്രതിജ്ഞ ഞാൻ വീണ്ടും ചൊല്ലാം.